കുറച്ച് സമകാലിക പ്രസക്തിയുള്ള ഒരു ഡ്രോയിങ് ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്നിപ്പോ ടി വി നമ്മൾ തുറക്കുകയാണെങ്കിൽ ഭയങ്കരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. ഈ വിഷയത്തിൽ ഉള്ള ഒരു വർക്ക് ചെയ്യാനെങ്കിലും അതിൻ്റെ കൂടെ എന്താണ് ഈ സമകാലീന ചിത്രകല എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം കൂടി നമുക്ക് നടത്താം. എന്താണ് ഈ സമകാലീന ചിത്രകല? ചിത്രകലയ്ക്ക് വലിയ ചരിത്രമുണ്ട്. മനുഷ്യൻ്റെ ചരിത്രം തുടങ്ങുമ്പം ചിത്രകലേൻ്റെ ചരിത്രം തുടങ്ങുന്നുണ്ട്. അതായത് ശിലായുഗ കാലഘട്ടത്തിൽ തന്നെ മനുഷ്യൻ ചിത്രം വര തുടങ്ങിയിട്ടുണ്ട്, ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള തെളിവുകളൊക്കെ ഉണ്ട്. പല ഗുഹാചിത്രങ്ങളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ശിലായുഗ കാലഘട്ടത്തിൽ ഗുഹകളിലൊക്കെ മനുഷ്യൻ അവൻ അന്ന് കിട്ടിയിരുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അവൻ്റെ സർഗാത്മകത അല്ലെങ്കിൽ അവൻ്റെ ചിത്രം വരയ്ക്കുക എന്നൊരാവശ്യം നിറവേറ്റിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ ചരിത്രപരമായ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കത്തില്ല. പക്ഷേ ഈ ചിത്രം വരയ്ക്കുന്നതിലൂടെ അതിനോടൊപ്പം നമുക്ക് എന്താണ് സമകാലീനമായ ചിത്രകല എന്നതിനെ കുറിച്ച് ഒന്ന് പരിശോധിക്കാം, ഒന്ന് നോക്കാം. എന്താണ് സമകാലീന ചിത്രകല? എന്താണ് ഇതിൻ്റെ വാല്യൂ? ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ ആവശ്യം എന്താണ്? അതിനെക്കുറിച്ചൊക്കെ നമുക്ക്, അതിൻ്റെ പ്രസക്തി എന്താണ്, അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ എന്താണ് ഈ സമകാലീന ചിത്രകല? 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം, 21-ാം നൂറ്റാണ്ട് തുടങ്ങും, കലകളിൽ ഒരു പുതിയ പ്രവണത ഉണ്ടായിട്ടുണ്ട്. അതായത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു മാറ്റമാണ്. ഒരൊറ്റ നിർവചനത്തിലൂടെ ഇത് പറയുക എന്നത് ഒരു വളരെ വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ സമകാലീന ചിത്രകല എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കാൻ. പക്ഷേ അത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നും. എന്ന് വെച്ചാൽ ചില ചിത്രങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ല, എന്തിനാണ് ഇവർ ഇതൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരച്ചിലൂടെ അതല്ലേ നല്ലത് വീടുകളിലൊക്കെ വെക്കാൻ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ വെക്കാൻ എന്നൊക്കെ ആളുകൾ ചിന്തിക്കും. സാധാരണക്കാരായിട്ടുള്ള നമ്മൾക്കുള്ള ആളുകൾ ചിന്തിക്കും. ഞാനും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ സമകാലീന ചിത്രകലയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് ഇത് വളരെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വലിയൊരു ആവശ്യം കൂടിയാണ്. സമകാലീന ചിത്രം വരക്കുക എന്നത് ഒരു ആവശ്യം കൂടിയാണ്, ഒരു കലാകാരൻ്റെ ആവശ്യം കൂടിയാണ്. ആധുനിക ലോകത്തിലെ ജീവിതത്തിൻ്റെ സങ്കീർണതകളെ പ്രതിഫലിക്കുന്ന ചിത്രങ്ങൾ വരക്കുക. ആധുനിക ലോകം ഇന്ന് വളരെയധികം പ്രശ്നങ്ങളും അതുപോലെ വളരെ വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ നേർചിത്രം ഒരു കലാകാരൻ്റെ മനസ്സിലുമുണ്ട്. അവനതിനെ ഒരു എന്താ പറയുക, ഒരു മാനദണ്ഡങ്ങളുടെയും അല്ലെങ്കിൽ ഒരു ഇസങ്ങളുടെയും ചുവട് പിടിക്കാതെ വളരെ സ്വതന്ത്രമായി അവൻ്റെ ആത്മാവിഷ്കാരം നടത്തുന്നതാണ് യഥാർത്ഥത്തിൽ ഈ കണ്ടംപററി ആർട്ട് അല്ലെങ്കിൽ എന്താ പറയുക, ചില ആളുകൾ അതിനെ കളിയാക്കി കണ്ടംപററി ആർട്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് പറയും. പക്ഷേ അത് വളരെ ഒരു സമൂഹത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. അതായത് അവിടുത്തെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന കലാകാരൻ എന്താണ് ഈ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവനെ വേട്ടയാടുന്ന ചിന്തകൾ എന്തൊക്കെയാണ്, ഈ സമൂഹം എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടുന്നത്,
അങ്ങനെയുള്ള ചിന്തകളുടെ ആദ്യത്തെ എന്താ പറയാ, അങ്ങനെയുള്ള ചിന്തകളുടെ ബീജം ആദ്യമായി എന്താ നടന്നത് കണ്ടംപററി ആർട്ട് എന്ന് പറയുന്ന മേഖലയിലാണ്. അതായത് ചിത്രകലയിൽ ആണ് ആദ്യമായി സമകാലീനമായിട്ടുള്ള പ്രശ്നങ്ങളെ ചിത്രകാരൻ ഏത് രീതിയിൽ കാണുന്നു, അവൻ അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതാണ് കണ്ടംപററി ആർട്ടിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഇന്നത്തെ ഞാൻ വരച്ച ഒരു ചിത്രം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതെന്താണ്. ഒരു ഇന്ന് നമ്മൾ ടി വി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഈ സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്ന സംഭവം അത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒന്നല്ലെങ്കിൽ ഇത് മാനസികമായ വൈകല്യം, അല്ലെങ്കിൽ എന്താ പറയാ ഒരു സെക്ഷലായിട്ട് വളരെയധികം ദരിദ്രരായിട്ടുള്ള ഒരു നാട്ടിലാണ് ജീവിതം തോന്നുന്നത്. വളരെ ലൈംഗികമായിട്ടുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് തോന്നുന്നത്. കാരണം പിടിച്ചുപറി എന്ന് പറയുന്നത് എവിടുന്നാ സംഭവിക്കുക, അവരുടെ കയ്യിൽ ഒന്നും ഇല്ലാത്ത സമയത്താണ് അവൻ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവൻ മറ്റുള്ളവരുടെ മുതലേ മോഷ്ടിക്കാൻ ശ്രമിക്കുക. അതുപോലെ പാവപ്പെട്ട അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലും അതുപോലെ ബസ് യാത്രകളിലും ട്രെയിൻ യാത്രകളിലും ഒക്കെ പാവപ്പെട്ട ആളുകളെ വളരെ ക്രൂരമായി സെക്ഷൽ അബ്യൂസ് നടത്തുന്ന വാർത്തകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അപ്പോൾ ഇതിനെ അപ്പോൾ അതൊരു സമകാലികമായ ഒരു വിഷയമാണ്. അപ്പോൾ ആ സമകാലികമായ വിഷയം വരുത്തുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു പരുക്കനായിട്ടുള്ളൊരു വിഷയമാണ്. ഈ പരുക്കനായിട്ടുള്ളൊരു വിഷയം വരുത്തുന്നതിലൂടെ എന്താണ് നേട്ടം? ഈ പെയിന്റിങ് ആരെങ്കിലും വാങ്ങിക്കോ, ഈ ഒരു ഡ്രോയിങ് ആരെങ്കിലും ആവശ്യപ്പെടുമോ എന്നൊക്കെ ഉള്ള ചോദ്യം വരും. അപ്പോൾ അവിടെയാണ് ഈ കണ്ടംപററി ആർട്ടിൻ്റെ ഒരു പ്രസക്തി. ശിലായുഗത്തിൽ നിന്നും വീണ്ടും പല മാറ്റങ്ങൾ മനുഷ്യൻ്റെ സാംസ്കാരികമായ വളർച്ചയ്ക്കനുസരിച്ച് ചിത്രകലയിലും ഓരോ മാറ്റങ്ങളുണ്ടായിക്കൊണ്ടിരിക്കും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും. അങ്ങനെ അത് മോഡേൺ ചിത്രകലയിലെത്തി, പിക്കാസോൻ്റെ കാലഘട്ടത്തിലൊക്കെ എത്തി, അല്ലെങ്കിൽ വാങ്കോവിൻ്റെ ഇമ്പ്രഷനിലിസ്റ്റ് കാലഘട്ടത്തിലൂടെ കടന്നു വന്നു. അപ്പോൾ അവിടെയൊക്കെ പല പല മാറ്റങ്ങൾ ചിത്രകലയിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള മാറ്റങ്ങൾ വലിയ വലിയ സ്ഫോടനാത്മകമായ വളർച്ചയാണ് ചിത്രകലയിൽ ഉണ്ടാക്കിയത്. ആദ്യത്തെ അതായത് പണ്ട് നിലനിന്നിരുന്ന അതുപോലെ ക്ലാസിക് പെയിൻറ്റിങ്സ്, ഇന്നും ക്ലാസിക് പെയിൻറ്റിങ്സ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ചിത്രകലയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കണ്ടംപററി ആർട്ടിന് അങ്ങനെ ഒരു പ്രത്യേക ഇസങ്ങളില്ല എന്നതാണ് സത്യം. ഇവിടെ വളരെ വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള വർക്കുകളാണ്. ഒരു വ്യക്തികൾ, ഓരോ ആർട്ടിസ്റ്റ് അയാളുടെ മാനസികമായിട്ടുള്ള നിലപാടുകൾ, അയാളുടെ ചിന്താപരമായിട്ടുള്ള നിലപാടുകൾ, അയാളുടെ കലാപരമായ നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു രാഷ്ട്രീയം ഈ കണ്ടംപററി ആർട്ടിലുണ്ട്. അപ്പം പിക്കാസോവിൻ്റെ കാലഘട്ടത്തിൽ ക്യൂബിസത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ ക്യൂബിസത്തിൻ്റെ ശൈലിയിലൂടെ ചെയ്യുന്നുണ്ട്. ബാങ്കോക്കിൻ്റെ കാലഘട്ടത്തിൽ അതുപോലെ എക്സ്പ്രഷനിലിസ്റ്റ് ഇംപ്രഷനിലിസ്റ്റ് ശൈലിയായിരുന്നു, അതും ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് ഇപ്പം ഡാവിഞ്ചിയുടെയും മൈക്കലാഞ്ചലോയുടെയും കാലഘട്ടത്തിലുള്ള ക്ലാസിക് സ്റ്റൈലുകൾ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡുകളും അതുപോലെ ഇസങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട്
സ്വന്തമായി വളരെ സ്വതന്ത്രമായി തൻ്റെ ആശയങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദിയാണ് യഥാർത്ഥത്തിൽ കണ്ടംപററി എന്ന് പറയുന്ന അല്ലെങ്കിൽ സമകാലീന ചിത്രകല നമുക്ക് നൽകുന്നത്. നിലവിലുള്ള രാഷ്ട്രീയം, അതുപോലെ സാംസ്കാരികമായ മാറ്റങ്ങൾ, അത് സാമൂഹികമായ പ്രശ്നങ്ങൾ, അതുപോലെ നമ്മുടെ എൻവയൺമെൻറ്റിലുണ്ടാവുന്ന അല്ലെങ്കിൽ പരിസ്ഥിതിയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ സമകാലീന ചിത്രകലയിൽ വിഷയങ്ങളാണ്. പല ശൈലികളും ആവർത്തിക്കപ്പെടുന്നുണ്ട്. പലരും പഴയ കാലങ്ങളിൽ വിജയിച്ച പല ശൈലികളും ഇന്ന് ചെയ്യാണ്ടിരിക്കുന്നില്ല. അത് നമുക്ക് ചെയ്യാം. ഇവിടെ ആശയത്തിനാണ് കൂടുതൽ പ്രാധാന്യം, ഐഡിയ അല്ലെങ്കിൽ എന്താ പറയുക, കോൺസെപ്റ്റിനാണ് പറയുന്നത്. കോൺസെപ്റ്റലായിട്ടുള്ള ഇതാണ്. എന്താണ് കോൺസെപ്റ്റ്? പുതിയ പുതിയ ആശയങ്ങൾ, നവീകരണം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഓരോ ദിവസവും നമ്മുടെ സമൂഹം നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനനുസരിച്ച് ചിത്രകലയിലും ഭയങ്കരമായ വികാസമുണ്ട്. അല്ലാണ്ട് നമ്മളൊരു പഴയൊരു ശൈലിയുണ്ട്, അത് അങ്ങനെ തന്നെ കുറച്ചും കൂടി നന്നായി ചെയ്യുക എന്നുള്ളതല്ല. അതിന് മറിച്ച് പുതിയ പുതിയ ശൈലികൾ ഡെവലപ്പ് ആവുന്നുണ്ട്. ഈ എങ്ങനെയാണ് പുതിയ പുതിയ ശൈലികൾ ഡെവലപ്പ് ആവുന്നത്? അതിന് ചിത്രകാരൻ വളരെയധികം സ്വതന്ത്രനാവേണ്ടിയിരിക്കുന്നു. വളരെ സ്വതന്ത്രമായിട്ട് അവൻ്റെ മനസ്സിനെ മറ്റ് ബാഹ്യികമായിട്ടുള്ള എന്താ പറയുക, വിഷയങ്ങളെ നിന്ന് വളരെ സ്വതന്ത്രമായിക്കൊണ്ട് എന്തിനേയും വളരെ സ്വതന്ത്രമായി കാണാനുള്ള ഒരു ശ്രമം, എന്നിട്ട് വ്യക്തമായ ഒരു നിലപാട്, അതും സമൂഹത്തിനോട് ഒരു വിമർശനാത്മകമായ ഒരു നിലപാട്, തെറ്റിനെ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യം, ഇതൊക്കെ ഒരു കണ്ടംപററി ആർട്ടിസ്റ്റിന് വേണം. അങ്ങനെ അവൻ വളരെ സത്യസന്ധമായി അവൻ്റെ മനസ്സിലുള്ള കാര്യം അവൻ തുറന്ന് സമൂഹത്തോട് വിളിച്ചു പറയുക, അല്ലെങ്കിൽ അലമുറയിട്ട് പറയുക, ഇതൊക്കെയാണ് കണ്ടംപററി ആർട്ടിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരാളുടെ കണ്ണിനോ മനസ്സിനോ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ തരത്തിലല്ല. അങ്ങനെ വഴക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് നല്ല പ്രശസ്തി കിട്ടും, ചിലപ്പോൾ നല്ല എന്താ പറയുക, ഒരുപാട് വർക്കുകളൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഒരു കലാകാരൻ എന്ന നിലയിൽ സമൂഹത്തോടും എന്തുണ്ട്, ഒരു കടപ്പാടുണ്ട്. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവനെ ഈ കഴിവൊക്കെ, അല്ലെങ്കിൽ അവൻ ഈ ചിത്രകല ഈ മേഖല അവൻ കൈകാര്യം ചെയ്യുമ്പോൾ ഈ മേഖലയിൽ ഈ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ അവൻ മാറ്റങ്ങളുടെ ഭാഗമാവേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഇവിടെയുള്ള ഈ നാട്ടിൽ നടക്കുന്ന അനീതികളും അക്രമങ്ങളും അതുപോലെ എന്താ പറയുക മാറ്റങ്ങളും അവൻ്റെ ചിത്രകലയിലൂടെ അത് രേഖപ്പെടുത്തുക, അടയാളപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു വലിയ ഒരു ബാധ്യത ഒരു ചിത്രകാരനുണ്ട്. അവിടെയാണ് കണ്ടംപററി ആർട്ടിൻ്റെ പ്രസക്തി. അപ്പം ഞാനിവിടെ വരച്ചിരിക്കുന്നത്, ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ വരക്കുന്ന കാര്യം അങ്ങനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അത് കണ്ടാൽ മനസ്സിലാവും. ഇന്ന് ടി വി തുറന്നു കഴിഞ്ഞാൽ, ഈ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്താ പറയുക, ബംഗാൾ വെസ്റ്റ് ബംഗാളിൽ ഒരു ഭീകരമായിട്ടുള്ള സംഭവം നടന്നിട്ടുണ്ട്. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഒരു ജൂനിയർ ഡോക്ടറിനെ വാക്സിനേറ്റ് ചെയ്ത അവിടെയുള്ള മാനേജ്മെൻറ്റ്, അപ്പോൾ മാനേജ്മെൻറ്റല്ല, ആ മാനേജ്മെൻറ്റ് ബന്ധപ്പെട്ടുള്ള ഏതോ ഒരു അയാൾക്ക് രാഷ്ട്രീയത്തിലും മറ്റും നല്ല സ്വാധീനമുണ്ട്, പക്ഷെ രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിട്ട് വളരെ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ്
അതുമാത്രമല്ല ഇപ്പം സിനിമ മേഖലയായിക്കോട്ടെ, കലയുടെ മേഖലയിലായിക്കോട്ടെ, എഴുത്തിൻ്റെ മേഖലയിലായിക്കോട്ടെ, അതുപോലെ എന്താ പറയാ മറ്റേത് തൊഴിൽ മേഖലയിലായിക്കോട്ടെ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതായത് ഫലം കുറഞ്ഞ ആളുകൾ, അത് വളരെ അശക്തരായിട്ടുള്ള ആളുകൾ, ശക്തന്മാരായിട്ടുള്ള ആളുകൾ വളരെ പല രീതിയിൽ അഭ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിനെതിരെ കല ഒരു വെപ്പണായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് പറയാനുള്ളത് നമ്മൾ ഓപ്പണായിട്ട് തുറന്നടിച്ച് പറയണം ശക്തമായി. അപ്പോൾ കല എന്ന് പറയുന്നത്, ആർട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഹാർട്ട് എന്ന് പറയുന്നത് അറ്റാക്ക്, ഒരു അറ്റാക്കും കൂടിയാണ് ഒരു കല എന്ന് പറയുന്നത്. ഒരു പ്രതിഷേധം മാത്രമല്ല, അതൊരു തെറ്റുകൾക്കെതിരെ, ഈ സമൂഹത്തിലെ അനീതികൾക്കെതിരെ, മോശപ്പെട്ട കാര്യങ്ങൾക്കെതിരെ ഉള്ള ഒരു ഒരു യുദ്ധപ്രഖ്യാപനം കൂടിയാണ്. അവിടെയൊക്കെയാണ് ഈ കണ്ടംപററി ആർട്ടിൻ്റെ പ്രസക്തി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ കാലഘട്ടത്തിലാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ നമ്മൾ നമ്മുടെ കലയിലൂടെ അവതരിപ്പിക്കണം. എന്തുകൊണ്ടെന്നാൽ ഈ കാലഘട്ടത്തെ, ഇനി നമ്മൾ പഴയ കാലഘട്ടത്തെ എങ്ങനെയാണ് പഠിക്കുന്നത്, പഴയ കാലത്തിലെ കലകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് പഴയ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് പഠിക്കാൻ പറ്റും, കലയിലൂടെയും പഠിക്കാൻ പറ്റും. അതായത് പഴയ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ചിത്രകാരന്മാർ പണ്ട് കാലങ്ങളിൽ ഇവിടെ എന്തൊക്കെ നടന്നു, എന്തൊക്കെ ആണ് എന്നുള്ളത് കാര്യം അദ്ദേഹം അവർ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വരയിലൂടെ നമുക്ക് ആ കാലഘട്ടത്തിലെത്താൻ സാധിക്കും. അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ ഇന്നത്തെ കല എടുത്ത് പരിശോധിച്ചാൽ മാത്രം മതി. അവിടെ ചിത്രകാരൻ വളരെ സത്യസന്ധമായി അവൻ്റെ കാഴ്ചപ്പാടുകൾ അവൻ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം വളരെ വലിയൊരു വിഷയമാണ് ഈ കണ്ടംപററി ആർട്ട് എന്ന് പറയുന്നത്, ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അതിന് സാധ്യതകൾ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം ഈ മ്യൂസിയങ്ങൾ, അതുപോലെ പബ്ലിക് ആർട്ട്, ഇതൊക്കെ കണ്ടംപററി ആർട്ടിനെ എല്ലാം നല്ലോണം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്, നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള ചിത്രങ്ങളാണ്, ഈ കാലഘട്ടത്തിൻ്റെ ആശയങ്ങൾ, അത് ഏറ്റവും നല്ല കലാപരമായ രീതിയിൽ വളരെ റിച്ചായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ചിത്രങ്ങൾക്ക് അമൂല്യമായ ഒരു സ്ഥാനം സമൂഹം കൽപ്പിക്കും, അത് നിലനിൽക്കും. ആ ചിത്രകാരന്മാർ എന്നും അംഗീകരിക്കപ്പെടുകയും അതുപോലെ അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനങ്ങളും സമൂഹം അവർക്ക് നൽകുകയും ചെയ്യും. കാരണം സമൂഹത്തിൻ്റെ ശബ്ദമാണ്, സമൂഹത്തിൻ്റെ കണ്ണാടിയായിട്ട് വർത്തിക്കുന്ന ആളുകളാണ് സമകാലീന ചിത്രകല എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഒരുപാട് പറയാൻ പറ്റും. ചിത്രകല എന്ന് പറയുന്ന ഈ സമകാലീന ചിത്രകല എന്ന് പറയുന്നത് വളരെ വലിയൊരു വിഷയമാണ്. അതുപോലെ പിന്നെ ഈ സമകാലീന ചിത്രകലയിൽ ഇപ്പോൾ വളരെ മെയിൻ സ്ട്രീമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ വിലക്ക് ചില ചിത്രങ്ങൾ വിൽക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ചില സാമ്പത്തികമായിട്ടുള്ള ചില ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. അല്ലാണ്ടും നല്ല കല എന്നും നിലനിൽക്കും. അത് മ്യൂസിയങ്ങളിലൂടെയും അതുപോലെ പബ്ലിക് ആർട്ട്, അതായത് പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾ വരയ്ക്കുന്ന, ഒരു കാലത്ത് ഗ്രാഫിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നിയമത്തിന് എതിരായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആരാൻ്റെ ചുമരിൽ എന്തെങ്കിലുമൊക്കെ വരച്ചിടുക എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ അത് പോലീസുകാർ വന്ന് പിടിച്ച് അകത്താക്കുന്ന സംഗതിയാണ്. പക്ഷേ ഗ്രാഫിറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചില സംഘടനകൾ തന്നെ ഉണ്ട്, ഗ്രാഫിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഗവൺമെൻറ് ഗ്രാഫി ചില കുറെ ഇത് കൊടുക്കുന്നുണ്ട്, എന്താ പറയുക, ടെൻഡറൊക്കെ വിളിക്കുന്നുണ്ട് ഗ്രാഫിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഗ്രാഫിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആശയങ്ങൾ വരച്ചിടാൻ വേണ്ടി. പക്ഷേ ഈ ഗ്രാഫിറ്റിയിൽ മൂവ്മെൻ്റ് പലതും അന്നത്തെ സമൂഹത്തിലെ പ്രശ്നങ്ങളെ വലുതായിട്ട് വരച്ചിടും. ഞാൻ തിരുവനന്തപുരത്ത് ഒരു സംഭവമുണ്ട്. തിരുവനന്തപുരത്തൊരു
പാലത്തിന്റെ അടിയിൽ കൂടി പോകുമ്പോ പാലത്തിന്റെ അടിയിൽ ഇങ്ങനെ വലിയ ചുമരുണ്ടാവില്ല, അവിടെ ഇങ്ങനെ പൗലോസ് പൗലോസ് എന്ന് എഴുതിയിട്ടുണ്ട്. പൗലോസ് പെട്ടെന്ന് അതുപോലെ വേറെ ചില വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഞാൻ അത് തകരാൻ പറയുന്നില്ല. അപ്പോ പെട്ടെന്ന് സ്ട്രൈക്ക് എന്താണ് പൗലോസ് എന്ന് പറഞ്ഞത്, വലുതായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് പോലീസിന് ഇപ്പോ അതിന്റെ താഴെ എന്തോ നീതിപാലിക്കുകയാണ് എഴുതിയിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ ഒരു ഗ്രാഫിറ്റിന്റെ ഭാഗം കൂടിയാണ്, സംഭവം പ്രതികരിക്കുകയാണ്. അതായത് ആ കാലഘട്ടത്തിലെ ചുറ്റുപാടുകൾക്കെതിരെ അവിടെ അനീതികൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഈ രീതിയിലൊക്കെ നമുക്ക് പ്രതികരിക്കാൻ പറ്റും. ചിത്രകല അത് വളരെ വലിയൊരു ശക്തമായിട്ടുള്ള ഒരു മാധ്യമമാണ്. അപ്പോൾ അതിലൂടെ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ നിലവിലുള്ള എല്ലാ പ്രവണതകളുടെയും നിന്ന് മാറി നിന്ന് സ്വതന്ത്രമായിട്ട് ഒരു പ്രത്യേക അതായത് സമൂഹത്തിലെ ഇന്നത്തെ ചിത്രകാരൻ ഇന്നത്തെ അവസ്ഥയെ അവൻ്റെ സർഗാത്മകതയിലൂടെ അവതരിപ്പിക്കുന്ന ഒരു ചിത്രകലയിലെ പ്രവണതയാണ്. അത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രവണതയാണ് കണ്ടംപററി ആർട്ട് എന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. എന്തായാലും ഈ വീഡിയോ എല്ലാവരും സ്വീകരിക്കുമെന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് അടുത്ത വീഡിയോ വരുന്നതുവരെ ഗുഡ് ബൈ.